നമസ്കാരം. അസ്വസ്ഥതപ്പെടുത്തുന്ന ആ ദിവസങ്ങളിൽ സ്ത്രീക്ക് അവധിക്ക് അവകാശമില്ലേ? ആർത്തവ അവധി എന്ന് കേൾക്കുമ്പോൾ രണ്ടഭിപ്രായം എന്തിന്? പീരിയഡ്സ് ലീവ് അനുവദിച്ചാൽ സ്ത്രീകൾക്ക് തൊഴിൽ സാധ്യത കുറയുമോ? അവകാശ പോരാട്ടങ്ങളുടെ നാട്ടിൽ ഇത്തരം അഭിപ്രായങ്ങൾ അത്ഭുതപ്പെടുത്തുന്നുണ്ടോ? പ്രസവാവധിക്ക് അർഹതയുള്ള പെണ്ണിന് പീരിയഡ്സ് അവധിയും വേണം. ആ വേദനയിലൂടെ അവൾ നടക്കുന്നത് ഒരമ്മയിലേക്ക് കൂടിയാണ്. കടുപ്പം കുറച്ച് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ചർച്ചയിൽ നമ്മോടൊപ്പം ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് പ്രൊഫസർ അമല ആനിജോൺ ഉണ്ട്, സ്ത്രീപക്ഷവാദി ദിവ്യാ ദിവാകർ ഉണ്ട്. സ്വാഗതം കടുപ്പം കുറച്ചിലേക്ക്. ശ്രീമതി അമല, ആദ്യം തന്നെ ചോദിക്കുകയാണ്, ഈ നമുക്ക് ആ സമയത്തുണ്ടാവുന്ന മൂഡ് സ്വിങ്സ് ആയിക്കോട്ടെ, വയറുവേദന ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആ സമയത്ത് ഇത്തരം ചർച്ചകൾ തന്നെ നടക്കുന്നത് സ്ത്രീയെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ഒരു കാര്യമല്ലേ? തീർച്ചയായും. നേരത്തെ ആർത്തവം എന്ന് പറയാൻ തന്നെ മടിയുണ്ടായിരുന്ന ഒരു സമൂഹത്തിൽ നിന്നും ഇപ്പോൾ ആർത്തവ അവധി എന്ന നിലയിലേക്ക് എത്തി നിൽക്കുമ്പോൾ അത് തീർച്ചയായും ഒരു പുരോഗമനത്തിൻ്റെ പാതയിലാണ് കേരളം എന്ന് തന്നെയാണ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ കേരളവും ബീഹാറും ഇന്ത്യയിൽ ഈ ആർത്തവ അവധി പ്രാവർത്തികമാക്കിയപ്പോൾ രണ്ടേ രണ്ട് സംസ്ഥാനങ്ങളാണ് പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. ബാക്കി സംസ്ഥാനങ്ങൾ കൂടി ആ വഴിക്ക് പോകണം എന്ന ഒരു തീരുമാനത്തിൻ്റെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനായിട്ട് സുപ്രീം കോടതിയിൽ പോയതിൻ്റെ ബേസിലാണല്ലോ ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വിധിയുടെ ബേസിലാണ്, ഇന്നലെ ഉണ്ടായ ആ വിധിയുടെ ബേസിലാണ് ഇന്നത്തെ ചർച്ച എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു തിരുത്തലുള്ളത്, സുപ്രീം കോടതിയിൽ നിന്ന് വിധിയല്ല വന്നത്, സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണമാണ് ആ ഒരു ചർച്ച. ആ ഒരു ഇതിലെ ഒരു സുപ്രീം കോടതി ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല, അത് സർക്കാർ തീരുമാനിക്കട്ടെ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. വിധി വന്നിട്ടില്ല. ശരിയാണ്. പക്ഷേ ആ വിധി എന്ന് അറിയാതെയാണെങ്കിലും എൻ്റെ വായിൽ നിന്ന് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ ഇംഗ്ലീഷ് ഇതേപ്പറ്റി വന്ന ഇംഗ്ലീഷ് മാധ്യമങ്ങളിലെ വാർത്തകൾ വായിച്ചു, ഒപ്പം മലയാള മാധ്യമങ്ങളിലെ വാർത്തകളും കൂടെ വായിച്ചു. അപ്പോൾ മലയാള മാധ്യമങ്ങൾ അത് എഴുതിയിരിക്കുന്നത് തള്ളി എന്നാണ്. ആ പി ഐ എൽ തള്ളി എന്നാണ്. ആക്ച്വലി ഇംഗ്ലീഷ് റിപ്പോർട്ടിങ്ങിൽ അത് വന്നിരിക്കുന്നത് തള്ളി എന്നല്ല. ജസ്റ്റിസ് ചന്ദ്രചൂഡ് നിരീക്ഷിച്ചിരിക്കുന്നത് ഇത് ഒരു പോളിസി ചേഞ്ച് ആവശ്യമുള്ള ഒരു കാര്യമാണെന്നും അത് സുപ്രീം കോടതിയുടെ പെർവ്യൂവിൽ വരുന്ന കാര്യമല്ല. പോളിസി ചേഞ്ചസ് എന്ന് പറയുമ്പോൾ സർക്കാരാണ് ആ പോളിസി ചേഞ്ച് കൊണ്ടുവരേണ്ടതെന്നും അത് സെക്രട്ടറി ഈ കാര്യം പരിഗണിച്ച് വേണ്ട നിലപാടുകൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ പോളിസി ചേഞ്ചസ് കൊണ്ടുവരണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ മലയാള മാധ്യമങ്ങളിലേക്ക് വന്നപ്പോൾ കുറച്ച് സെൻസേഷണലിസത്തിൻ്റെ ഭാഗമായിരിക്കും ഇത് ഇത്തരമൊരു പി ഐ എൽ കൊണ്ടുവന്നത് തള്ളി എന്ന രീതിയിലാണ് ഓൾമോസ്റ്റ് എല്ലാ മാധ്യമങ്ങളും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്തായാലും പോലും കഴിഞ്ഞൊരു 4 വർഷത്തിനിടയിലാണെന്ന് തോന്നുന്നു ഈ ആർത്തവം എന്ന് പറയുന്ന ഒരു വാക്ക് പോലും നമ്മൾ ഒതുക്കത്തിലും മയക്കത്തിലും ഒക്കെ പറയുന്നത് മാറിയിട്ട് പരസ്യമായി പറയാൻ തുടങ്ങിയതും ഇതൊരു അശുദ്ധിയല്ല എന്ന രീതിയിലേക്ക് ചർച്ചകൾ പോയതും അത് ശബരിമല വിവാദത്തിന് അതിലൊരു വലിയ പങ്കുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതിനുശേഷം ആർത്തവം അശുദ്ധിയാണോ അല്ലയോ എന്ന ചർച്ചകൾ പോലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ വേദനയെപ്പറ്റിയും അല്ലെങ്കിൽ സ്ത്രീകൾ ഇക്കാലം മുഴുവൻ കടന്നു വന്ന അവസ്ഥകളെപ്പറ്റിയൊക്കെ വീണ്ടും വീണ്ടും ഡോക്ടേഴ്സ് പോലും ഓർമ്മിപ്പിക്കേണ്ടി വരുമ്പോൾ, കഴിഞ്ഞ വർഷം ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞത് ഇതൊരു എന്താ പറയുക, ഒരു സ്ത്രീകൾക്കുള്ള ഒരു ഹാൻഡിക്യാപ്പ് പോലത്തെ ഒരു സംഭവമല്ല, അല്ലെങ്കിൽ അവർക്കുള്ള ഒരു പോരായ്മയല്ല, ഇതൊരു സാധാരണ കാര്യമാണ് എന്ന് പറഞ്ഞ് ഒഴിവാകുന്ന ഒരു, അതുകൊണ്ട് അവധി വേണ്ട എന്ന് പറയുന്ന ഒരു നിരീക്ഷണം വന്നു. പക്ഷേ അവിടെ എല്ലാ സ്ത്രീകൾക്കും ആർത്തവത്തോടനുബന്ധിച്ചുള്ള വേദനകളും ബുദ്ധിമുട്ടുകളും ഒരുപോലെ അല്ല എന്ന് മനസ്സിലാക്കണം. ഇത് ഡോക്ടേഴ്സ് മിക്കവർക്കും അറിയുമെങ്കിൽ പോലും നമ്മൾ സ്ത്രീകൾക്ക് പോലും എത്രത്തോളം, പുരുഷന്മാരുടെ കാര്യം പോട്ടെ, അവരെ ഇത് കേൾക്കുന്നതോ അറിഞ്ഞു തുടങ്ങുന്നതോ ഉള്ളൂ, പക്ഷേ സ്ത്രീകൾക്ക് പോലും ഇതിൻ്റെ വേദനയെപ്പറ്റി എത്രത്തോളം അറിയാം എന്നുള്ളത് സംശയം ഉള്ള കാര്യമാണ്. കാരണം എല്ലാ സ്ത്രീകൾക്കും വേദന ഒരുപോലെയല്ല, എല്ലാ സ്ത്രീകൾക്കും പി സി ഓടി ഇല്ല, എല്ലാ സ്ത്രീകളുടെയും ഗർഭപാത്രത്തിന് കട്ടി കൂടുതലല്ല, അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ടാണ് ഈ വേദനകൾ കൂടുന്നത്. ഈ വേദന കൂടി ഇപ്പോൾ പീരിയഡ്സ് ചെറിയ കുട്ടികൾക്ക് തൊട്ട് ഒരു 8-9 വയസ്സുള്ള കുട്ടികൾക്ക് തൊട്ട് പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതിനൊരു എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു 12-13 വയസ്സായിരുന്നെങ്കിൽ അത് നേരെ 8-9 മാറിയിട്ടുണ്ട്. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഇത്രയും വേദന സഹിച്ച് സ്കൂളുകളിൽ മയങ്ങി വീഴുന്ന അവസ്ഥ വരെ പോകുന്നു എന്ന് പറയുമ്പോൾ ആ വേദനയുടെ കാഠിന്യം എത്രത്തോളമാണെന്ന് നമ്മൾ
ആലോചിക്കേണ്ടിയിരിക്കുന്നു. അവരെ ആ സ്കൂളിൽ വന്ന് അവരതിൽ കൂടെ വേദന ഒരു വശത്ത്, പിന്നെ അവരതിൽ കൂടെ കടന്നു പോകുന്ന ട്രോമ മറ്റു വശത്ത്, കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ബ്ലീഡിങ്, അതിൻ്റെ ബ്ലീഡിങ്ങിൻ്റെ വിവിധ ഘട്ടങ്ങൾ, ഇതൊക്കെ പാഡ് ചേഞ്ച് ചെയ്യുക, ഇത്രയും ഒരുപാട് കാര്യങ്ങൾ ഈ സ്ത്രീകൾ തന്നെ ഇപ്പോൾ എനിക്ക് തന്നെ പറയാൻ മടി തോന്നുന്ന അത്തരം കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അനുബന്ധിയായിട്ടുണ്ട്. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം. ശ്രീമതി ദിവ്യ, എന്ത് തോന്നി സുപ്രീം കോടതി പറഞ്ഞത് ഇങ്ങനെ അവധി കൊടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളെ ജോലിക്കെടുക്കുന്നത് ഒരു ബുദ്ധിമുട്ടായി തോന്നിയേക്കാം, സ്ത്രീകളുടെ തൊഴിൽ സാധ്യത കുറയുമെന്നാണ് കോടതി ഇന്നലെ നിരീക്ഷിച്ചത്. എന്ത് തോന്നുന്നു, ഇത്തരത്തിൽ അവധി കൊടുക്കുന്നത് സ്ത്രീകളെ ദോഷകരമായി ബാധിക്കുമോ? നമ്മള് നൂറ്റാണ്ടുകളായിട്ട് സ്ത്രീകളെ വീട്ടിൽ തന്നെ ഒതുക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ത്രീകളെ പൊതുവിടങ്ങളിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട്, സ്ത്രീകളെ യാത്രകളെ തടയുന്നതിന് വേണ്ടിയിട്ട്, സ്ത്രീകളെ രാത്രി പുറത്തിറങ്ങുന്നതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ ഈ ഒരു പുരുഷാധിപത്യ സമൂഹം നൂറ്റാണ്ടുകളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീ ശാരീരികമായിട്ട് അബലയാണ്. സ്ത്രീയുടെ, സ്ത്രീ എന്നുള്ള വാക്കിന്റെ പര്യായമായിട്ട് പോലും അബല എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. സ്ത്രീ കരുത്തില്ല, സ്ത്രീക്ക് പുരുഷന് അത്രയും കായികശേഷി ഇല്ല. അതുകൊണ്ട് സ്ത്രീ ചെയ്യേണ്ടത് വീട്ടിനുള്ളിലുള്ള ജോലികൾ ചെയ്യുക, കുട്ടികളെ നോക്കുക, പരിചരിക്കുക, ഇത്തരം കാര്യങ്ങളാണ്. മാത്രമല്ല സ്ത്രീക്ക് ആർത്തവുമുണ്ട്. ആർത്തവം തന്നെ സ്ത്രീയെ ഫിസിക്കലി ഭയങ്കര വീക്കാക്കുന്നതാണ്, പ്രസവം പ്രത്യേകിച്ച്. ഇത്രയും ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെയും സ്ത്രീ പൊതുവിടങ്ങളിലേക്ക് വരുന്നതിനെയും സ്ത്രീ ഉത്തരവാദിത്തമുള്ള ജോലികൾ കൈകാര്യം ചെയ്യുന്നതിനെയും ഒക്കെ ഈ ഒരു സമൂഹം ഒതുക്കി നിർത്തിയിരുന്നത്. പക്ഷേ ഇപ്പം ഈ റീസെന്റ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വിവിധ രാജ്യങ്ങളിൽ തന്നെ ഉടലെടുത്തിട്ടുള്ള സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾ നയിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഒരു മാറ്റം എല്ലാ രാജ്യങ്ങളിലും കൊണ്ടുവന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഈ ഒരു കുറെ പതിറ്റാണ്ടുകളായിട്ട് തന്നെ സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടങ്ങളുടെ ഫലം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. സ്ത്രീകൾ പൊതുരംഗത്തേക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പുരുഷന്റെ മാത്രം കുത്തകയായിരുന്നിട്ടുള്ള ജോലികളിൽ, ഇപ്പം നമുക്കൊക്കെ തന്നെ അറിയാം, നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കാണുന്ന IAS ഓഫീസേഴ്സ് എന്ന് പറയുന്നത് മുഴുവൻ പുരുഷന്മാരായിരുന്നു, IPSകാരെ കാണുന്നത് പുരുഷന്മാരായിരുന്നു. പക്ഷെ ഇന്ന് നോക്കൂ, എത്ര സ്ത്രീകളാണ് ആ മേഖലയിലുള്ളത്. അതുപോലെ തന്നെ സൈന്യത്തിന്റെ മേഖലയിലാണെങ്കിൽ പോലും, ഭരണതലത്തിലാണെങ്കിൽ പോലും, ശരിക്കും പുരുഷന്റെ ഒപ്പം തന്നെ സ്ത്രീകൾ ആ മേഖലയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞൊരു കാലം. സ്ത്രീകൾ ഫിസിക്കലി ഫിറ്റാണ്, സോഷ്യലി ഫിറ്റാണ്, മെന്റലി ഫിറ്റാണെന്ന് ഒരുപാട് പോരാട്ടങ്ങളിലൂടെ തെളിയിച്ചിട്ടാണ് സ്ത്രീക്ക് പറഞ്ഞ മേഖലകളിലേക്കൊക്കെ കടന്നു വരാൻ പറ്റിയത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തില് നമ്മൾ തന്നെ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾക്ക് ആർത്തവമുണ്ട്, ഞങ്ങൾ ശാരീരികമായി ദുർബലരാണ്, ഞങ്ങൾക്കിങ്ങനെ വേദനയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര ദിവസം റെസ്റ്റ് വേണം, ഞങ്ങൾക്ക് അവധി വേണം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതം എന്താണ്? അത് വല്ലാത്തൊരു പിന്തിരിപ്പൻ ഒരു മൂവ്മെന്റ് ആയിട്ട് മാറില്ലേ? കാരണം ഒന്നാമത് സ്ത്രീ എങ്ങനെ വീടിനുള്ളിൽ ഒതുക്കാം എന്ന് നോക്കിയിരിക്കുന്ന, പക്ഷേ ഈ ഒരു ചർച്ച വരുന്നത് ഒരിക്കലും സ്ത്രീയെ അടിച്ചമർത്തി വീടിന്റെ ഉള്ളിൽ ഇരുത്താൻ വേണ്ടിയിട്ടല്ലോ. സ്ത്രീ സ്വാഭാവികമായ ഒരു അടിച്ചിരുത്താൻ വേണ്ടിയിട്ടല്ല, പക്ഷെ അതിന് പറഞ്ഞിരുന്ന ഒരു വ്യക്തമായ കാരണം എന്ന് പറയുന്നത് ഈ ആർത്തവവും പ്രസവവും സ്ത്രീ ശാരീരികമായ ദുർബലയുമാണ് എന്ന് തന്നെയാണ്. ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം സ്ത്രീയെ ഒതുക്കിയിരുന്നത്. ആ ഒതുക്കലിൽ നിന്ന് മോചനം പ്രാപിച്ച സ്ത്രീകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഈ സമയത്ത്, ഈ പീരീഡ് സമയത്തൊക്കെ അസഹനീയമായ വയറുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ കുട്ടികൾ, എത്രയോ സ്ത്രീകളുണ്ട്. അപ്പൊ അവർക്കൊരു അവധി കിട്ടുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ ആശ്വാസമല്ലേ? അല്ല, അത് എല്ലാവർക്കും ഉള്ള ഇപ്പൊ ഈ എന്റെ വ്യക്തിപരമായിട്ട് കാര്യമാണെങ്കിൽ പോലും ഞാൻ ഇഷ്ടംപോലെ കാഷ്വൽ ലീവ് എടുത്തിട്ടുണ്ട്. ഈ പെയിൻ കാരണം, പീരീഡ്സിന്റെ ഫസ്റ്റ് ഡേയിലെ വേദന കാരണം ഞാൻ ഒരുപാട് കാഷ്വൽ ലീവ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്, എനിക്ക് ആർത്തമുള്ളത് കൊണ്ട് ഞാൻ എനിക്ക് ഈ അവധി വേണം എന്ന് ഞാൻ പറയുമ്പോൾ, ഞാൻ എന്നെ മാത്രമല്ല ഞാൻ അഡ്രസ് ചെയ്ത് സംസാരിക്കുന്നത്, ഒരുപാട് സ്ത്രീകളെ മൊത്തം, ഞാൻ സ്ത്രീവർഗം മുഴുവൻ ശാരീരികമായി വീക്കാണ്, ദുർബലരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിഗണന വേണം എന്നുള്ളത് മൊത്തം സ്ത്രീവർഗത്തിന് ഞാൻ ദുർബലരായിട്ട് പ്രഖ്യാപിക്കുന്നതിന് തുല്യമായി പോവും. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി ഞാൻ ഒരുപാട് അവധി എടുത്തിട്ടുള്ള ഒരാളാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ആർത്തവ അവധി വേണം എന്ന് ഞാൻ ഒരിക്കലും ഡിമാൻഡ് ചെയ്യില്ല. കാരണം അത് ഭാവിയിൽ സ്ത്രീയുടെ ഇതുവരെയുള്ള മുന്നേറ്റത്തിന് മുഴുവൻ ഉണ്ടാകുന്ന തിരിച്ചടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് സ്ത്രീയെ കൂടുതൽ കൂടുതൽ ഒതുക്കുന്നതിന് നമ്മളായിട്ട് തന്നെ ഒരു ആയുധം അങ്ങോട്ട് ഒരു ഒരു പുരുഷാധിപത്യ സമൂഹത്തിന് ഇട്ടുകൊടുക്കുന്നതിന് തുല്യമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇനി അങ്ങനെ ഒരു അവധി വേണമെന്ന് വിചാരിച്ചുള്ളൂ. അവധി തരണം എന്നുണ്ടെങ്കിൽ
നമുക്ക് മെഡിക്കൽ ഇതിനെ എടുക്കാൻ പറ്റുന്ന മെഡിക്കൽ കാഷ്വൽ ലീവ് എന്നുള്ള രീതി ഒരു 10-12 അവധി, അത് ഈക്വൽ ആയിട്ട് പുരുഷനും കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സ്ത്രീകൾ കൂടുതൽ ആർത്തവാവധി എടുത്ത് വീട്ടിലിരിക്കുന്നവരാണ്, പുരുഷനാണെങ്കിൽ ആ സമയത്തും ജോലി ചെയ്തുകൊള്ളും എന്നുള്ള രീതിയിൽ പുരുഷന് മാത്രം കൂടുതൽ ജോലിക്കെടുക്കുകയും സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. ആ സുപ്രീംകോടതിയിലെ നിരീക്ഷണം ഒരിക്കലും തെറ്റല്ല, കാരണം സ്ത്രീകളെ തൊഴിലിടങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നല്ലൊരു കാരണമാക്കിയിട്ട് ഇത് മാറും. അപ്പൊ സ്ത്രീക്ക് ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ ഈവൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അടക്കം ജോയിൻ ചെയ്യുന്ന സമയത്ത് പ്രഗ്നന്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ഗർഭിണി ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള റൂൾ ഉണ്ടായിരുന്നു ഈ അടുത്ത കാലം വരെ. നിങ്ങൾ പ്രസവമൊക്കെ കഴിഞ്ഞ് 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ജോയിൻ ചെയ്താൽ മതി. അപ്പൊ അതായത് ഈ സ്ത്രീയുടെ ഇത്രയും കാലത്തെ ശമ്പളവും ഇത്രയും ആ സമയത്ത് ഒരേ സമയം അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയ പുരുഷനാണെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം, സ്ത്രീ ഗർഭിണി ആയതുകൊണ്ട് മാത്രം സ്ത്രീക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ സ്ത്രീയുടെ എത്ര നാളത്തെ സർവീസ് പോയി, എത്ര നാളത്തെ ശമ്പളം പോകുന്നുണ്ട്. അപ്പൊ ഇതേപോലെ ഇഷ്ടംപോലെ ഡിപ്പാർട്ട്മെന്റുകളും കിട്ടും. ഇതേപോലെ ഇപ്പം എസ് ബിയുടെ റൂൾ ചെറിയ രീതിയിൽ ചേഞ്ച് ചെയ്തു, 6 മാസം ഗർഭിണിയായി 6 മാസം വരെ ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, 6 മാസത്തിന് ശേഷമാണേ ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോഴും തന്നെ അവിടെ ലിംഗവിവേചനം കൃത്യമായിട്ട് അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ തൊഴിലിടങ്ങളിൽ ഒരു പൊതുമേഖലാ സ്ഥാപനം സർക്കാരിന് പോലും നല്ല രീതിയിൽ ഷെയർ ഉള്ള ഒരു SBI കാര്യത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ബാക്കി പ്രൈവറ്റ് മേഖലകളുടെ അവസ്ഥ എന്തായിരിക്കും? ഈ ആർത്തവ അവധി എന്നുള്ള കാര്യം കൂടി പറയുമ്പോൾ നമുക്കതിനൊന്നും തെളിവുണ്ടാവില്ല. ആർത്തവ അവധി ആയതുകൊണ്ട് ആർത്തവ അവധി എടുക്കുന്നത് കൊണ്ടാണ് സ്ത്രീയെ തൊഴിലിടത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനെ നമുക്ക് കോടതി പോകാനോ ബാധിക്കാനോ കൃത്യമായി യാതൊരു തെളിവും ഉണ്ടാവില്ല. പക്ഷെ അല്ലാതെ തന്നെ തന്ത്രപരമായി സ്ത്രീയെ തൊഴിലിടത്തിൽ നിന്ന് മാറ്റി നിർത്തും, യാതൊരു തർക്കമില്ലാത്ത കാര്യമാണത്. തീർച്ചയായും ശ്രീമതി അമല, എന്ത് തോന്നുന്നു, ദിവ്യയുടെ അഭിപ്രായത്തിനോട് എങ്ങനെ യോജിക്കുന്നുണ്ടോ? എന്താണ് അതിൽ പറയാനുള്ളത്? സ്ത്രീക്ക് ഇത് തിരിച്ചടി ആവുകയാണോ ചെയ്യുന്നത്? ദിവ്യ പറഞ്ഞ കുറേ അഭിപ്രായങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ട്. എന്നാൽ അവധി ആവശ്യമില്ല എന്ന ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. അത് മാത്രമല്ല, ഇത് നമ്മൾ സ്ത്രീകൾക്കെതിരെയുള്ള ഒരു ദുർബലയാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു പ്രഖ്യാപനമാണെന്നും ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ദിവ്യ പറഞ്ഞ മറ്റ് കാര്യങ്ങൾ നിലവിലുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് തൊഴിലിടങ്ങളിൽ ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്ന ഒരു സാധനമില്ല എന്ന് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്. പക്ഷേ ഗ്ലാസ് സീലിംഗ് ഉണ്ട്. ഈ പറഞ്ഞതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പോലും ഗർഭിണിയാണ് എന്നുള്ള കാര്യം കൊണ്ട് 6 മാസത്തിന് മേലെ ആണെങ്കിൽ ജോയിൻ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് തികച്ചും പിന്തിരിപ്പനായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ വേണ്ടത് അതിനെതിരെ ഫൈറ്റ് ചെയ്യുകയാണ്. അതിനർത്ഥം ഗർഭിണി ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് കമ്പനികളിൽ എങ്ങനെയായിരിക്കും? പ്രൈവറ്റ് കമ്പനികളിൽ ജോയിൻ ചെയ്യുമ്പോൾ പോലും നിങ്ങൾ ഇത്ര നാളത്തേക്ക് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പാടില്ല, അഥവാ കല്യാണം കഴിച്ചാൽ കൺസീവ് ആകാൻ പാടില്ല, അതായത് ഗർഭിണിയാകാൻ പാടില്ല, അല്ലെങ്കിൽ 2 കൊല്ലത്തേക്ക് കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല. ഇത്തരം കുറേ അപ്രഖ്യാപിത നിയമങ്ങളും ഒപ്പിട്ട് വാങ്ങലുകളും ഒക്കെ ഒരു കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഒപ്പിട്ട് വാങ്ങലുണ്ടോയെന്നറിയില്ല, പക്ഷേ അൺറിട്ടേൺ ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നിലവിലുണ്ട്. ഇപ്പോൾ ഗ്ലാസ് സീലിംഗ് എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഗ്ലാസ് സീലിംഗ് ഇല്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ വിഡ്ഢിതമാവും ഇത്തരം കാര്യങ്ങൾ നിലവിലില്ല എന്ന് നമ്മൾ പറയുന്നത്. തീർച്ചയായും ഇത്തരം ഒരു വിധിയും എന്താ പറയുന്നത്, ഈ 2 ദിവസം ഒരു സ്ത്രീക്ക് മാസത്തിൽ അവധി കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ചില എംപ്ലോയേഴ്സിനെ അതിൽ നിന്ന് തടയാം, സ്ത്രീകളെ എടുക്കുന്നതിൽ നിന്ന് തടയാം, അതിൽ ഞാൻ വിയോജിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ മാത്രമേ നമ്മൾ പുരോഗതിയിലേക്ക് പോകൂ. കാരണം ഒരു സ്ത്രീക്ക് ഈ ബുദ്ധിമുട്ട്, എല്ലാ സ്ത്രീകളും ആർത്തവ അവധി വേണമെന്ന് പറയുന്നില്ലല്ലോ, എല്ലാ സ്ത്രീകൾക്കും നിർബന്ധിത ആർത്തവ അവധി കൊടുക്കണമെന്നും പറയുന്നില്ല. ആർത്തവമുള്ള സ്ത്രീകളിൽ തന്നെ അവധി ആവശ്യമുള്ളവരും കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത ലെവലുള്ളവരും ഒക്കെ ഉണ്ട്. എന്നാൽ നോർമലായിട്ടുള്ള ഒരു തലവേദന പോലെയോ അല്ലെങ്കിൽ ശാരീരികമായ വേദന ഉണ്ടെങ്കിൽ പോലും എനിക്കിത് മാനേജ് ചെയ്യാം എന്ന് ഒക്കെയുള്ള മനുഷ്യർ സാധാരണയായിട്ട് ജോലിക്ക് പോകുന്നുണ്ട്. ഞാൻ തന്നെ ചില ദിവസങ്ങളിൽ ചില മാസങ്ങളിൽ ലീവ് എടുക്കുകയും ചില മാസങ്ങളിൽ പോവുകയും ജോലിക്ക് പോവുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇത്തരം ഒരു വേരിയേഷൻസ് പല സ്ത്രീകളിലുമുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് ലഭിക്കുക എന്നതാണ് നമ്മളൊരു പുരോഗമന സമൂഹത്തിൽ നോക്കേണ്ടത്. ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 ജപ്പാൻ ആർത്തവ അവധി പാസ്സാക്കിയതാണ്. ലോകരാജ്യങ്ങളിൽ പലതും ഇത് നടക്കുന്നുണ്ട്. അതിനുശേഷം 1953 തെക്കൻ കൊറിയ, അതിനുശേഷം UK, വെയിൽസ്, തൈവാൻ, ഇങ്ങനെ പല രാജ്യങ്ങളിലും ആർത്തവ അവധി നിലവിലുണ്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആൾക്കാർ എന്താ പറയുന്നത് അവകാശങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. ഇതിൻ്റെ അർത്ഥം എല്ലാ സ്ത്രീകളെയും മാറ്റി നിർത്തുന്നു എന്നല്ല. ചിലർ എല്ലാ കാലത്തും പിന്തിരിപ്പനാണ്, സ്ത്രീകളെ ഒഴിവാക്കി നിർത്തും. ആ
മനുഷ്യരെ മാറ്റിയെടുക്കാൻ, ഇപ്പോൾ അതാണ് സുപ്രീം കോടതി പറഞ്ഞത്, അതാണ് ഒരു പോളിസി ചേഞ്ചിൽ കൂടെ മാത്രമേ ഇത് നടക്കൂ. ഇപ്പോൾ സർക്കാർ ലെവലിൽ ഒരു പോളിസി ചേഞ്ച് ആയിട്ട് ആവശ്യമുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ മെഡിക്കലി ആവശ്യമുണ്ടെന്ന് തെളിയിക്കുന്ന ആൾക്കാർക്ക് ആർത്തവ അവധി വേണം, കൊടുക്കണം എന്ന പോളിസി ആണെങ്കിൽ അവിടെ അടുത്ത ക്വസ്റ്റ്യൻ വരും, എങ്ങനെയാണ് മെഡിക്കലി ആവശ്യമുള്ളത്, അതിനൊക്കെ അടുത്ത ചർച്ചകളും. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു മോഡൽ സർക്കാർ സെക്രട്ടറി സമർപ്പിക്കണമെന്നാണ് കോടതി പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ചർച്ചകളൊക്കെ അടുത്ത ലെവലിലേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇന്തോനേഷ്യ പോലൊരു രാജ്യത്ത് 2 ദിവസം ആർത്തവാവധി സ്ത്രീക്ക് അവകാശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ മിക്ക സ്ത്രീകളും അത് എടുക്കാറില്ല എന്നും പറഞ്ഞു. കാരണം അവിടെ ഓഫീസുകളിൽ ഈ ലീവ് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ ചെക്കപ്പ് ഉണ്ട്. അതുകൊണ്ട് അത്തരം കള്ളത്തരം പറഞ്ഞ് എനിക്ക് ആർത്തവമാണ്, അത് കാരണം വേദനയുണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ ലീവ് എടുക്കാൻ പറ്റില്ല. സോ അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് അതിനെ മറികടക്കാൻ അവർ വേറെ വഴി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് പല പല തലങ്ങളുണ്ട്, അതൊക്കെ അടുത്ത ചർച്ചകളിൽ വരാനിരിക്കുന്നേ ഉള്ളൂ. എങ്ങനെ ഇതിനെ പ്രാവർത്തികമാക്കണം, എങ്ങനെ ഈ പോളിസി എടുക്കണം എന്നതൊക്കെ. പക്ഷേ ഇതൊരു പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഇതെനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾക്ക് തീരെ സുഖമില്ലാത്ത, എല്ലാ സ്ത്രീകളും ഇത് എടുക്കണ്ട, ആവശ്യമുള്ളവർക്ക് അത് കിട്ടാനുള്ളൊരു അവസരം നമ്മളായിട്ട് ഇല്ലാതാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീമതി ദിവ്യ, ഇപ്പം നേരത്തെ അമല പറഞ്ഞതുപോലെ തന്നെ ആർത്തവം എന്ന വാക്ക് തന്നെ ഇത്ര ഓപ്പണായി പറയാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് ചുരുങ്ങിയ കാലമായതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റികളിലാണെങ്കിൽ പോലും അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. യൂണിവേഴ്സിറ്റികളിലൊക്കെ പെൺകുട്ടികൾക്ക് ഇത്തരത്തിൽ ആർത്തവ അവധിയുണ്ട്. ആ ഒരു സമയത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ഈ അവധി പ്രഖ്യാപിച്ചുകൂടാ? അതൊരിക്കലും സ്ത്രീ ദുർബലയാണെന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് പോകുന്നില്ലല്ലോ. അല്ല, അങ്ങനെ പോകുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത്. യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളൊക്കെ ഒരു ദിവസം ലീവ് എടുക്കുമ്പോ നമ്മൾ അങ്ങനെ പറയണ്ടേ? ഈ പഠിക്കാൻ വരുന്ന കുട്ടികളൊന്നും തീരെ സ്റ്റുഡൻസ് ലീവ് എടുക്കുന്നത് പോലെയല്ലല്ലോ. സ്റ്റുഡൻസ് ഇപ്പം നമ്മള് സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും സ്റ്റുഡൻസ് ഇന്ന കാര്യമാണ് വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറ്റൻഡൻസ് ആബ്സെന്റ് മാർക്ക് ചെയ്യും, അത്രേ സംഭവിക്കുന്നുള്ളൂ. അതേ ഒഫീഷ്യൽ ആയിട്ട് ഇപ്പൊ ഒരു ഗവൺമെന്റ് എംപ്ലോയിക്കോ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ എംപ്ലോയിക്കോ ലീവ് കൊടുക്കുന്നത് മാതിരി അത്രത്തോളം പ്രാധാന്യത്തോടെ വരുന്നൊരു കാര്യമല്ലല്ലോ ഇത്. കോളേജിലെ ഒരു സ്റ്റുഡന്റ് ലീവ് എടുക്കുന്നതും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇത് പറയുന്നത് കേൾക്കൂ, മെഡിക്കൽ ലീവ് എന്ന് പറയുന്ന നേരത്തെ അപ്പോയിന്റ് പറഞ്ഞതാണ്, അങ്ങനെ ലീവ് സ്ത്രീക്ക് അനുവദിക്കണമെങ്കിൽ അനുവദിക്കാം. അത് മെഡിക്കൽ കാഷ്വൽ ലീവ് ഉണ്ട്, 15 കാഷ്വൽ ലീവ്, 20 കാഷ്വൽ ലീവ് ഒക്കെ വെച്ചിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട്. അപ്പൊ അതേപോലെ മെഡിക്കൽ കാഷ്വൽ ലീവ് എന്നുള്ള രീതിയിൽ ഒരു ആർത്തവ അവധി എന്നുള്ള പേര് കൊടുക്കാതിരിക്കുക, മെഡിക്കൽ കാഷ്വൽ ലീവ് എന്നുള്ളത് കൊടുക്കുക. അത് ഇക്വലി വേണമെങ്കിൽ പുരുഷനും എടുക്കാവുന്ന രീതിയിൽ തുല്യമായിട്ട് ഒരു 10-12 ആ മെഡിക്കൽ കാഷ്വൽ ലീവ് അനുവദിക്കുക. അപ്പൊ പറഞ്ഞാൽ അവിടെ ലിംഗവിവേചനത്തിന്റെ ഒരു വിഷയം ഉണ്ടാകുന്നില്ല. ലിംഗവിവേചനത്തിന്റെ വിഷയം ഉണ്ടാകുന്നു പറയാൻ കാര്യം, ഇവിടെ തൊഴിലിടത്തിൽ സ്ത്രീ മാത്രം ലീവ് എടുക്കുന്നു, പുരുഷനായിരുന്നെങ്കിൽ ആ ലീവ് എടുക്കാതെ പണിയെടുത്തോളും എന്നുള്ളൊരു സമീപനം വരികയും സ്ത്രീ മാറ്റി നിർത്തപ്പെടുകയും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ആ ലീവ് മെഡിക്കൽ കാഷ്വൽ ലീവ് തുല്യമായി സ്ത്രീക്കും പുരുഷനും ഒരേപോലെ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ലീവ് എടുത്തിട്ട് ആർത്തവ പ്രശ്നങ്ങളുള്ള സ്ത്രീകൾക്ക് റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ മറ്റ് ചികിത്സ തേടും എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ഈ പറഞ്ഞ മാതിരി ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്നതുമില്ല, സ്ത്രീ മാറ്റം നിർത്തപ്പെടുക എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവുകയുമില്ല. അതായത് തന്ത്രപരമായിട്ട് വേണം ഈ ഒരു അവസ്ഥയെ നമ്മൾ കൈകാര്യം ചെയ്യാനുള്ളതാണ്. അതിന് പകരം സ്ത്രീക്ക് ഇങ്ങനെ ബയോളജിക്കലി ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്, ഞങ്ങൾ ദുർബലരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ആർത്തവാവധി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഈ ഒരു പുരുഷാധിപത്യ സമൂഹത്തിന് നമ്മളെ തന്നെ ആക്രമിക്കാനുള്ള നല്ലൊരു സാധനം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നതിന് തുല്യമായിരിക്കും എന്നുള്ളതാണ് എന്റെ ഒരു നിരീക്ഷണം. നിങ്ങൾ പറയുന്നതിനോട് പൂർണ്ണമായി യോജിപ്പില്ല. ഞാനൊരു കാര്യം കൂടി പറയാണ്, ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും കാഷ്വൽ ലീവ് ആയാലും മെഡിക്കൽ ലീവ് ആണെങ്കിലും എല്ലാ സ്ഥാപനങ്ങളിലും സ്ത്രീക്കും പുരുഷനും അത് തുല്യമായി കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ആർത്തവാവധി ആണെന്നുണ്ടെങ്കിലും പ്രസവാവധി ആണെങ്കിലും അത് സ്ത്രീ മാത്രം പലതും നമ്മൾ ശമ്പളം ഇല്ലാതെ നമ്മള് മറ്റേ ഇപ്പം ഞങ്ങളൊക്കെ കേസ് പറയുകയാണെങ്കിൽ 15 കാഷ്വൽ ലീവ്, അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 20 HPL അല്ലെങ്കിൽ 10 കമ്പ്യൂട്ടർ ലീവ്. ഇതെടുക്കാൻ ഇനി അതെല്ലാം മെഡിക്കൽ ലീവ് ലോങ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ശമ്പളമില്ലാത്ത ലീവാണുള്ളത്. അതല്ലാതെ ഈ പറഞ്ഞ മാതിരി ഒരു ആർത്തവ അല്ലെങ്കിൽ അത്തരം മെഡിക്കൽ കേസ് നമുക്ക് കാഷ്വൽ ലീവ്, മെഡിക്കൽ കേസിന് മാത്രമായിട്ടുള്ള കാഷ്വൽ ലീവ് ഇല്ല. കാഷ്വൽ ലീവ് കാഷ്വൽ ലീവ് അത്ര തന്നെ ഞാൻ പറയുന്നത്, മെഡിക്കൽ കേസിന് മാത്രമായിട്ടുള്ള കുറച്ച് കാഷ്വൽ ലീവ് അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നൽകുക. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോ സ്ത്രീകൾക്ക് ലീവ് അനുവദിക്കുകയാണെങ്കിൽ മെഡിക്കൽ ലീവിൽ ഉൾപ്പെടുത്തിയിട്ട് അതുപോലെ തന്നെ പുരുഷന് ലീവ് അനുവദിക്കണം എന്ന് പറഞ്ഞല്ലോ. ഈ പ്രസവാവധിയോ ആർത്തവാവധിയോ ഇതൊന്നും പുരുഷന് വരുന്നതല്ലോ.
സ്ത്രീ മാത്രമാണ് ഉപയോഗിക്കുന്ന സാധനം. എനിക്ക് ഒരു ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട്. കാരണം ഇപ്പൊ സ്ത്രീക്ക് 6 മാസം പ്രസവാവധിയുടെ ഇത് കൊടുക്കുന്നുണ്ട്, കുട്ടിയെ മൂലയെ ഊട്ടാനും ഒക്കെ ആയിട്ട്. പുരുഷന് കൊടുക്കുന്നത് വെറും 10 ദിവസം എന്നാണ് എന്റെ അറിവ്. അപ്പോഴും ഇവിടെ വേറൊരു പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, കുട്ടിയെ നോക്കുക എന്നുള്ളത് സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഓക്കെ, സ്ത്രീക്ക് പ്രസവിക്കണം, മുലപ്പാല് കൊടുക്കണം ഒക്കെ ചെയ്യാണ്. പക്ഷെ അതേ സമയം തന്നെ അപ്പുറത്തെ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിക്ക് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഈ കുട്ടിയുടെ മൂത്രത്തുണി മാറ്റാം, കഴുകാം, ഭാര്യയ്ക്ക് വേണ്ട സാധനങ്ങൾ കയറി കൊടുക്കാം, അല്ലെ? ആ ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ അയാൾ ഉത്തരവാദിത്തം ചെയ്യണ്ടേ? ഇവിടെ പറയുന്നത് ഈ 6 മാസവും കുട്ടിയെ നോക്കാനുള്ള ഉത്തരവാദിത്തം അമ്മയ്ക്ക് മാത്രമാണ്. അച്ഛന് 10 ദിവസം നോക്കിയാൽ മതി, അച്ഛൻ പിന്നെ അച്ഛന്റെ പൊതുവിടത്തിലേക്ക് പോകട്ടെ, അച്ഛന്റെ തൊഴിൽ മേഖലയിലേക്ക് പോകട്ടെ എന്ന് പറയാതെ പറയുകയല്ലേ ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറയുമ്പോൾ അമ്മയ്ക്ക് 6 മാസം കൊടുക്കുമ്പോൾ, അവര് കൊടുക്കുമ്പോൾ അച്ഛനും കൊടുക്കണം. അച്ഛനും കൊടുക്കുന്ന വെറുതെ വീട്ടിൽ സൂചിച്ചിരിക്കാനല്ല, ഈ ഭാര്യയും കുട്ടിയെയും നോക്കാനാണ്. അമ്മ പാല് കൊടുക്കട്ടെ, കുട്ടിയുടെ പിന്നെ മൂത്രത്തോണി അപ്പിത്തോണി അച്ഛൻ മാറ്റട്ടെ. ഇതൊന്നും നമ്മുടെ പുരുഷന്മാരുടെ ജോലിയല്ലാന്ന് നമ്മൾ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ സ്ത്രീ ചെയ്യേണ്ട പണിയാണ്. അതിനാണ് സ്ത്രീക്ക് 6 മാസം അവധിയും കൊടുത്തിരിക്കുന്നത്. പുരുഷനും കൊടുത്തിട്ട് അവധി, പുരുഷനും ചെയ്യട്ടെ ഈ ജോലിയല്ല, അങ്ങനെയല്ല വേണ്ടത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ 6 മാസം അമ്മയ്ക്ക് അവധി കൊടുക്കുക, അതിനുശേഷമുള്ള 6 മാസം, ഈ ബാക്കി സമയം 6 മാസം ഇനി 1 വയസ്സ് വരെ കുട്ടിയെ നോക്കണമല്ലോ, ആ പണി അച്ഛന് കൊടുക്കുക, അച്ഛൻ ലീവ് എടുക്കുക. ഞാൻ പറയുമ്പോ അതിനൊരു തുല്യത വേണം. അല്ലാതെ ഇതെന്നെ സ്ത്രീയുടെ മാത്രം, കുട്ടിയെ നോക്കുക സ്ത്രീയുടെ മാത്രം ബാധ്യതയാണ് എന്നുള്ളത് നമ്മൾ ഔദ്യോഗികമായിട്ട് പറയുന്നതിന് തുല്യമാണ് ഈ സ്ത്രീക്ക് മാത്രം കൊടുക്കുന്ന ഈ 6 മാസത്തെ അവധി. തീർച്ചയായും എന്തായാലും കുട്ടിയുടെ ഉത്തരവാദിത്തം എന്തായാലും അച്ഛനും അമ്മയ്ക്കും ഒരുപോലെയാണ്. ഞാൻ അതിലോട്ട് തിരിച്ചു വരാം, ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്, തിരിച്ചു വരാം. ശ്രീമതി അമല, ഈ ആർത്തവ അവധി കൊടുക്കുമ്പോൾ ഇപ്പം ദിവ്യ പറഞ്ഞതുപോലെ അതൊരു മെഡിക്കൽ ലീവായി പരിഗണിച്ച് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ കൊടുക്കണം എന്നുള്ള അഭിപ്രായത്തോട് എന്താ, എങ്ങനെയാ? എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം ഇപ്പോൾ പ്രസവാവധിയുടെ അത് ഓരോരുത്തരുടെയും ഒരു വീക്ഷണത്തിൻ്റെ വ്യത്യാസമാണെന്ന് മാത്രമേ ഞാൻ അതിൽ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം പ്രസവം കഴിഞ്ഞ ഒരു സ്ത്രീക്ക് 6 മാസം അവധി കൊടുക്കുന്നത് കുട്ടിയെ നോക്കാനാണ് എന്ന് നമ്മളിൽ ചിലരാണ് വ്യാഖ്യാനിക്കുന്നത്. ആക്ച്വലി അത് കുട്ടിയെ നോക്കാനായിട്ടുള്ള കാര്യമല്ല. ഒരു സ്ത്രീക്ക് പ്രസവം കഴിഞ്ഞാൽ അവൾ കടന്നു പോകുന്ന ശാരീരിക മാനസിക അവസ്ഥകളുണ്ട്. അതിൽ നിന്ന് ഒന്ന് റിക്കവർ ചെയ്ത് വരാൻ, പഴയ രീതിയിലേക്ക് അവളുടെ ആരോഗ്യം ശരിയായി വരാൻ സമയം ആവശ്യമുണ്ട്. ഇനി അത് പറയുമ്പോൾ പോലും അത് സ്ത്രീ ദുർബലയാണ് എന്ന് പറയുന്നതിന് തുല്യമാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടാൽ എനിക്കൊന്നും ചെയ്യാനില്ല. കാരണം അത് മെഡിക്കലി ഉള്ള ഒരു കാര്യമാണ്, ഒരു സ്ത്രീക്ക് റിക്കവർ ചെയ്ത് വരിക എന്നുള്ളത്. ഇനി അപ്പോൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, എന്താ പറയുക, വെസ്റ്റേൺ കൺട്രീസിൽ അത്രയും അവധിയില്ല, ഒരേപോലെ അങ്ങനെ അവധിയുണ്ട്, അല്ലെങ്കിൽ സ്ത്രീക്ക് നമ്മളുടെ നാട്ടിൽ നിലവിലുള്ളതിൻ്റെ അത്രയും റെസ്റ്റും ബാക്കി കാര്യങ്ങളും ആവശ്യമില്ല, അവരതുപോലെ പെർഫോം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിലും ഇതൊക്കെ നമ്മൾ വാദത്തിന് വേണ്ടി പറയാം. ഓരോ രാജ്യത്തും ഓരോ രീതികളുണ്ട്, സംസ്കാരമുണ്ട്. അവധി വേണ്ടവർ അവധി എടുക്കുക. ഇനി 6 മാസം അവധി ആവശ്യമുള്ളവർ ചില സമയമുണ്ടാകും. ഇനി അച്ഛന് 6 മാസം അവധി കൊടുക്കണോ എന്ന് ചോദിച്ചാൽ, ഈ 10 ദിവസം അവധി കിട്ടുമ്പോൾ തന്നെ എത്ര അച്ഛന്മാർ ഈ ഇരുന്ന് കുട്ടിയെ നോക്കുന്നുണ്ട് ഈ 10 ദിവസം? അല്ലെങ്കിൽ അത് 1 മാസം കൊടുത്താൽ എത്ര പേര് ഈ കുട്ടിയെ, ഈ തീരെ ചെറിയ കുട്ടിയെ എത്ര പേര്, നാട്ടിൽ നിലവിലുള്ള കാര്യമാണ്, എത്ര പുരുഷന്മാർക്ക് ധൈര്യത്തോടെ ഈ കൊച്ചു കുഞ്ഞിനെ കയ്യിലെടുക്കാൻ ഉള്ള ധൈര്യമുണ്ട്? ഇത് വേണ്ടെന്നല്ല ഞാനീ പറയുന്നത്, വേണം. പക്ഷേ അത് അവധി കൊടുത്തിട്ട് വേണമെന്നില്ല അവരത് ചെയ്യാൻ. നമ്മുടെ സമൂഹം മാറി വരുന്ന പല പല പാതകളിലാണ്. ഇപ്പോൾ ദിവ്യ പറയുന്ന കാര്യങ്ങളൊക്കെ വേണം, പക്ഷേ ഇമ്മീഡിയറ്റ്ലി അതിലേക്ക് ഒരു ചാട്ടം ചാടുകയാണോ അതോ പടിപടിയായിട്ട് അവിടെ നമ്മൾ എത്തുകയാണോ വേണ്ടത്? ഒറ്റച്ചാട്ടം ചാടുകയാണെങ്കിൽ ചിലപ്പോൾ മൂടും തല്ലി വീഴും, രണ്ടു കൂട്ടരും വീഴും, ഒന്നും നടക്കില്ല. പക്ഷേ ഒരു ചെറിയ വ്യത്യാസം നമ്മൾ സമൂഹത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയാതെ അത് അവകാശമായിട്ട് വാങ്ങിയെടുത്തിട്ട് അവിടെ നിന്നുകൊണ്ട് അടുത്ത പടിയിലേക്ക് പോവുക എന്നതാണ് ഞാൻ സ്വാഭാവികമായിട്ട് ചെയ്യണം എന്ന് കരുതുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്ത്രീയുടെ ശാരീരിക അവസ്ഥയാണ് ആർത്തവം, അത് ബുദ്ധിമുട്ടുള്ള ആൾ മാത്രം ലീവ് എടുത്താൽ മതി. അത് എങ്ങനെയൊക്കെ ലീവ് വേണം, എന്തൊക്കെ മോഡലിലാണ് ഈ പോളിസി ചേഞ്ച് വേണ്ടത് എന്നൊക്കെ തീരുമാനിക്കാൻ ചർച്ചകൾ വരട്ടെ. അതുകൂടാതെ ആദ്യം തന്നെ ഈ അവധി വേണ്ട എന്ന് നിരസിക്കാതെ, അത് ദുർബലയാണെന്നുള്ള പ്രഖ്യാപനമൊന്നുമല്ല,
ഡോക്ടേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പേർട്സിനെ ഇൻക്ലൂഡ് ചെയ്യട്ടെ, എന്തൊക്കെ ശാരീരിക അവസ്ഥകൾ അല്ലെങ്കിൽ സ്ത്രീ പോകുന്നുണ്ട്, ചില പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് വ്യക്തമായി അതിൻ്റെ ശതമാനക്കണക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ പറയാത്തതാണ്. ആർത്തവ വേദന, പല ലെവലിലുള്ള വേദനയുണ്ട്, അതിൽ ചില വേദനകൾ ഹാർട്ട് അറ്റാക്കിൻ്റെ വേദനയ്ക്ക് തുല്യമാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ മെഡിക്കൽ ജേണലിനെ കോട്ട് ചെയ്യുന്നില്ല, കാരണം എനിക്കതിൻ്റെ ഒത്തൻറ്റിസിറ്റി എക്സാക്ട്ലി അറിയില്ല, അത് നോക്കേണ്ട കാര്യമാണ്. പക്ഷേ അങ്ങനെ പോലും പറയുന്ന ഒരു വേദന, ഈ ആർത്തവ വേദനയുടെ എക്സ്റ്റെൻഡ് ഒരു പുരുഷന് ചില സമയത്ത് സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. എന്നാൽ എല്ലാ സ്ത്രീകൾക്കും അത്രയും വേദന ഇല്ല, ഇത് തന്നെയാണ് ഞാൻ ആദ്യം തൊട്ട് പറയുന്നത്. വേദന ഉള്ളവരും ആവശ്യമുള്ളവരും എടുക്കട്ടെ. അവര് ഇപ്പോൾ നമ്മൾ അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത ലീവ് എടുക്കുന്നു. ആദ്യകാലത്ത് കുറച്ച് വർഷങ്ങളിലേക്ക് എംപ്ലോയേഴ്സ് ഇവരെ സ്ത്രീകളെ മാറ്റി നിർത്തും, അതിനൊരു സംശയവുമില്ല. ചന്ദ്രചൂഡ് പറഞ്ഞത് കറക്റ്റാണ്. പക്ഷേ അതൊരു നമ്മൾ റിട്രോസ്പെക്റ്റീവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നേടിയെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഓരോ പോളിസി വന്ന് അതേപ്പറ്റി ചർച്ചകൾ വന്ന് ഫൈറ്റ് വന്ന് സമരം വന്ന് ഒക്കെ തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളത്. ഒരു സുപ്രഭാതത്തിൽ ഒന്നും മാറില്ല. അതുകൊണ്ട് ആർത്തവാവധി വരട്ടെ, എങ്ങനെ ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ തന്നെ. തീർച്ചയായും ശ്രീമതി ദിവ്യ, ഈ പറഞ്ഞ പോലെ അവധി വരട്ടെ, എന്നിട്ട് ഈ പറഞ്ഞ പോലെ തൊഴിലവസരങ്ങൾ കുറയുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ ഫൈറ്റ് ചെയ്ത് പിന്നെ അത് നേടിയെടുക്കാം, നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാം എന്ന തരത്തിലാണ് പറഞ്ഞത്. അതിനോട് എന്ത് തോന്നുന്നു? അല്ല, അതിനിടയ്ക്ക് എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ഈ ആർത്തവേദന ഇത്രത്തോളം രൂക്ഷമാകുന്നു എന്നുള്ള വിഷയത്തിൽ കൂടി ഒരു പഠനം നടത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ, എൻ്റെ ചില സുഹൃത്തുക്കളുടെ അനുഭവത്തിൽ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് കഠിനമായ ഫസ്റ്റ് ഡേ കഠിനമായ ആർത്തവേദന ഉള്ള ഒരാളാണ് ഞാൻ. എൻ്റെ പേരിൽ ഞാൻ ഒരുപാട് ക്യാഷ് ലീവ് എടുക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്ന ചില മാസങ്ങളിൽ, ഇപ്പൊ യോഗയിലെ ഭുജംഗാസനം എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിൽ അടിവയറിന് നല്ല എക്സസൈസ് വരുന്ന രീതിയിലുള്ള ഒരു യോഗയുണ്ട്. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ സമയത്ത് പീരീഡ്സ് വരുന്ന ചിലപ്പോൾ നമ്മൾ അറിയുന്നു പോലും. അതേസമയം പിന്നെ അതേപോലെ തന്നെ പോംഗ്രാനേറ്റ്, നമ്മുടെ മാതള എന്ന് പറയുന്ന സാധനം കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം കഴിക്കുകയാണെങ്കിൽ, ഡേറ്റ്സ് കഴിക്കുകയാണെങ്കിൽ, ആ സമയത്ത് പീരീഡ്സിന്റെ വേദന വരുന്നതേ ഇല്ല എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പം ഏതെങ്കിലും ഒരു പരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നമ്മുടെ പെൺകുട്ടികൾക്ക് ആവശ്യത്തിന് ഈ പറഞ്ഞ മാതിരി രക്തം ഉണ്ടാകുന്ന അത്രയും രക്തം ആവശ്യത്തിന് അയൺ കണ്ടന്റ് ഉള്ള ഭക്ഷണം കിട്ടാത്തതിന്റെ ഒരു പ്രശ്നവും ഇതിന് നിൽക്കുന്നുണ്ട്. പിന്നെ അത് ആവശ്യത്തിന് എക്സസൈസ് ഇല്ലാന്നുള്ളത്. ഇപ്പം ആൺകുട്ടികളെ കാര്യമാണെങ്കിൽ അവർ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ, സ്കൂൾ വിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഓടിച്ചാടി കളിക്കാൻ പോകാനാണ്, ഫുട്ബോള് ക്രിക്കറ്റ്. അവർക്ക് അതിനൊരു ഗ്രൂപ്പായിട്ട് ഉണ്ടാവും, അവർക്ക് ഒരു പൊതുവായ കളികൾ അവർ കണ്ടെത്തിയിട്ടുണ്ടാവും. പെൺകുട്ടികൾക്ക് ഇതൊന്നുമില്ല. അപ്പം ആവശ്യമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള വ്യായാമം പെൺകുട്ടികൾക്ക് കിട്ടുന്നില്ല. അപ്പൊ ഇതൊക്കെ കഠിനമായ ഒരു ആർത്തവ തകരാറിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു കാരണം തന്നെയാണ്. എൻ്റെ ഒരു സുഹൃത്തിന്റെ മകള് ഒരു കഠിനമായിട്ടുള്ള ആർത്തവേദന ഉണ്ടായിരുന്ന കുട്ടിയാണ്. പക്ഷെ വ്യാഴാഴ്ച നമ്മൾ കരാട്ടയോട് ഭയങ്കര താല്പര്യമുള്ള കുട്ടിയായിരുന്നു, നമ്മൾ കരാട്ടെ പഠിക്കാൻ പോയി. പക്ഷെ കരാട്ട പഠിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറഞ്ഞ മാതിരി യാത്ര സമയത്ത് വേദന വരാത്ത ഒരു ഒരു ഫിസിക്കൽ ഫിറ്റ്നസ്സിലേക്ക് അവൾ മാറി എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇത് നമ്മൾ ശരിക്കും പഠനം നടത്തേണ്ട ഒരു വിഷയമാണ്. പെൺകുട്ടികളുടെ ആഹാരത്തിൽ വരുത്തുന്ന വ്യത്യാസം, പെൺകുട്ടികൾക്ക് കായികമായിട്ടുള്ള കൂടുതൽ ക്ഷമത ഉണ്ടാക്കുന്നത്, ഇതൊക്കെ എത്ര നോർമലായിട്ട് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയ ആക്കിയിട്ട് ആർത്തവത്തെ മാറ്റുന്നതിന് സഹായിക്കും, അതിന് സംശയമൊന്നുമില്ല. ആ വിഷയത്തിൽ കൂടി നമ്മൾ കൃത്യമായ പഠനം നടത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇതൊരു രോഗാവസ്ഥയായിട്ട് പരിഗണിച്ച് ഇത് നമ്മളെ ഒരു പൊതുമേഖലയിൽ നിന്ന്, നമ്മുടെ തൊഴിൽ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു വളരെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥയായിട്ട് നമ്മളിങ്ങനെ സഹിച്ചു പോകേണ്ട ഒരു കാര്യത്തിലപ്പുറം, ഇതിനുള്ള പരിഹാരങ്ങളെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കുകയും പഠനം നടത്തുകയും ചെയ്യേണ്ടതുണ്ടെന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്കും. തീർച്ചയായും ശ്രീമതി അമല, ഈ പറഞ്ഞ പോലെ പരിഹാര മാർഗങ്ങളുണ്ട്, അത് എല്ലാവർക്കും പോസിബിൾ ആണോ എന്നുള്ളൊരു ചോദ്യം കൂടി അപ്പുറത്തുണ്ട്. എന്തായാലും കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞത് സർക്കാർ തീരുമാനിക്കട്ടെ എന്നാണ്. അപ്പോൾ സർക്കാർ മേഖലകളിൽ ഇത്തരം മാറ്റങ്ങൾ വന്നാൽ സ്വാഭാവികമായും അത് സ്വകാര്യ മേഖലയിലേക്ക് കൂടി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം സർക്കാർ ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനാവുക? ഒരു അനുകൂല നടപടി ഉണ്ടാവോ? ഇതിൽ സർക്കാർ, കോടതി പറഞ്ഞിരിക്കുന്നത് കൺസേൺഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും സംസാരിച്ചിട്ട് ഒരു മോഡൽ പോളിസി ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കരുതുന്നത്, ഇപ്പോൾ ഇതിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടുള്ള എല്ലാ പേരോടും ചർച്ച ചെയ്യുകയും വിശദമായ ചർച്ച ആവശ്യമുള്ളൊരു കാര്യമാണിത്. ഇപ്പോൾ ദിവ്യ പറഞ്ഞതുപോലെ എക്സസൈസും ഫുഡ് ഹാബിറ്റ്സും മാത്രമല്ല, മെഡിക്കൽ കണ്ടീഷൻസ് ലൈക്ക് PCOD, PCOS, പിന്നെ ഒവേറിയൻ
ഒവേറിയൻ സിസ്റ്റുകൾ, പിന്നെ എൻഡോമെട്രിയത്തിന് കട്ടി കൂടുക, ഇത്തരം ചില ബൾക്കി യൂട്രസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൂടെ ഈ ആർത്തവ വേദനയ്ക്ക് വളരെയധികം കാരണമായിട്ടുള്ള കാര്യങ്ങളാണ്. അതേപ്പറ്റി പഠനങ്ങൾ നടക്കുന്നുണ്ട്. എത്രത്തോളം ഇപ്പോൾ ഈ ഒരു നിരീക്ഷണത്തിലൂടെ ഇത്തരം പഠനങ്ങൾ, നടന്ന പഠനങ്ങൾ തന്നെ കുറച്ചുകൂടെ കാര്യക്ഷമമായി എടുത്ത് അതിൻ്റെ അതുകൊണ്ട് എന്തൊക്കെ വ്യതിയാനങ്ങൾ വരുത്താൻ പറ്റും എന്ന കാര്യം കൂടെ ചർച്ചയ്ക്ക് വരുമെന്നുള്ളത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. ഇത് വളരെ പോസിറ്റീവായിട്ട് വരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം രാഷ്ട്രീയപരമായ ഇടപെടലുകൾ കൂടുതലുണ്ടായില്ലെങ്കിൽ, അല്ലെങ്കിൽ പിന്തിരിപ്പനായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് എന്ന് കഴിഞ്ഞ പ്രാവശ്യം മന്ത്രി പറഞ്ഞതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ, വളരെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ കൃത്യമായ ചർച്ച ചെയ്ത് ഇതിനൊരു നല്ല തീരുമാനം പോസിറ്റീവായിട്ട് വരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനോടൊപ്പം ഈ അവധി മിസ്യൂസ് ചെയ്യാതെ, എന്ത് കാര്യവും മനുഷ്യർ മിസ്യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് മൊത്തത്തിൽ വേണ്ടെന്ന് വയ്ക്കപ്പെടുന്നത്. അപ്പോൾ അത്തരം മിസ്യൂസുകൾ ഒഴിവാക്കാനുള്ള ലൂപ്പ് ഹോൾസ് അടക്കിയ കൂടി സർക്കാർ ചെയ്യണം എന്നൊരു അഭ്യർത്ഥന കൂടി ഈ അവസരത്തിലുണ്ട്. തീർച്ചയായും ശ്രീമതി ദിവ്യ ഈ സൂചിപ്പിച്ച പോലെ ഇതിനെ മിസ്യൂസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിവ്യക്ക് എന്ത് തോന്നി, ഈ ഇതിനെ എതിർക്കാൻ കാരണം, അവധി വേണ്ട എന്ന് പറയാൻ കാരണം അതുകൂടിയാണോ? അല്ല, സ്ത്രീകൾ മിസ്യൂസ് ചെയ്യും എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല, അതല്ല എന്റെ വിഷയം. മിസ്യൂസ് ചെയ്യും, പക്ഷെ അത് സ്ത്രീകളല്ല, അത് സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കുന്ന കമ്പനികളോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളോ ആരോ ആണോ, അവരാണ് ഇതിനെ മിസ്യൂസ് ചെയ്യുക. വളരെ കൃത്യമായിട്ട് സ്ത്രീകളെ തൊഴിലിടത്തിൽ നിന്ന്, പൊതുവിടത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനുള്ള ഒരു ആയുധമാക്കി ഇതിനെ മാറ്റും. അങ്ങനെ അവരിതിനെ മിസ്യൂസ് ചെയ്യും. അത് തന്നെയാണ് ഞാൻ ആദ്യം പോലെ പറഞ്ഞത്, സ്ത്രീയെ വീട്ടിനുള്ളിലേക്ക് ഒതുക്കുന്നതിനുള്ള ഒരായുധമായിട്ട് പുരുഷാധിപത്യ സമൂഹം ഇതിനെ മിസ്യൂസ് ചെയ്യും, ഒരു സംശയമില്ല. ഞാനൊരു കൃത്യമായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. അപ്പം ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായ രണ്ട് മൂവ്മെന്റ്സ് ഉദാഹരണം വെച്ചുകൊണ്ട് ഞാൻ പറയാം. ഒന്ന്, തൃശ്ശൂര് പുലികളി, സ്ത്രീകൾ ആദ്യമായിട്ട് ഇറങ്ങിയ പുലി. ഇതുവരെ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല, 2016 വരെ പുലികളിയിൽ പുരുഷന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങളാണ് ആദ്യമായിട്ട് പുലികളിക്ക് ഇറങ്ങുന്നത്, ഞാന്, വിനയ, ഹസീന, മറ്റു ടീമിൽ ഇരകന ഫാത്തിമ ഉണ്ടായിരുന്നു. അപ്പം അത് ഞങ്ങൾക്ക് അതിലേക്ക് കടക്കാൻ ഒരുപാട് കടമ്പകൾ ഉണ്ടായിരുന്നു. ഒരുപാട് ഫൈറ്റിന് ശേഷമാണ് ഞങ്ങൾ അങ്ങനൊരു ചരിത്രപരമായിട്ടുള്ള ഒരു മാറ്റം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. പക്ഷെ അത് ഞങ്ങളോട് പറഞ്ഞിരുന്ന വാദം എന്ന് പറയുന്നത് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷെ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക്, അതെ, സ്ത്രീകൾ ഫിസിക്കലി ഫിറ്റല്ല, സ്ത്രീകൾ വീക്കാണ് എന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്നൊരു മാറ്റം കിട്ടിയത്, മനസ്സിലായില്ലേ? അപ്പൊ അത് ഞങ്ങൾക്ക് തെളിയിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അതേപോലെ പുരുഷന്മാരോടൊപ്പം മണിക്കൂറുകൾ ഞങ്ങൾ നിന്ന് പുലികൾ സ്ത്രീകൾ ഫിസിക്കലി ഫിറ്റാണെന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്തു. തീർച്ചയായും നമുക്ക് എന്തായാലും സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്തായാലും സ്ത്രീകളെ അടിച്ചമർത്താനുള്ള ഒരു നീക്കമാണ് എന്നതിനോട് യോജിപ്പൊന്നും ഇല്ല. പക്ഷേ ഭൂരിഭാഗം സ്ത്രീകൾക്കും ഒരു ആശ്വാസകരമാകുന്ന ഒരു നീക്കമായിരിക്കും അത്ര വാർത്തയായിരിക്കും. അതെ അതെ, എന്തായാലും ഇത് പല സ്ത്രീകൾക്കും ആ സമയത്ത് അനുഭവിക്കുന്ന വേദന, മൂഡ് സ്വിങ്സ്, അത്തരം പ്രശ്നങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്തരം സ്ത്രീകൾക്ക് എന്തായാലും ഒരു ആശ്വാസകരമായ നീക്കമായിരിക്കും ഇനി ഉണ്ടാവാൻ പോകുന്നതെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും അത് മിസ്യൂസ് ചെയ്യാതിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ചർച്ചയുടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി.